blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മധ്യപ്രദേശിലുള്ള ബേബി കുട്ടിക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് തൻ്റെ രണ്ട് പെൺമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ആ മകൾക്ക് ഒരു പൈതലിനെ കർത്താവെ നീ അകത്ത് കൊടുത്തതിനായി നന്ദി പറയുന്നു. അവൾ ഇന്ന് പ്രഗ്നൻ്റായി മാറിയല്ലോ, അതിനായി ഞങ്ങൾ കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ആരോഗ്യമുള്ള ഒരു പൈതലിനെ കർത്താവെ നീ കൊടുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കല്യാണിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾക്ക് വേണ്ടി കർത്താവെ ഏറ്റവും അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ കർത്താവെ അങ്ങ് കൊടുത്ത് ആ മകളെ അനുഗ്രഹിക്കണമേ. നാസിക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകനും ഭാര്യയ്ക്കുമായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവെ, ആ കുടുംബം മുഴുവൻ യേശുവിൻ്റെ രക്ഷ അനുഭവിച്ച് അറിയുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വിജയനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് തൻ്റെ ആ ഭവനം തിരികെ ലഭിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം കർത്താവെ തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you sponsors for sponsoring today's episode. Blessing Today Mega Festival Thiruvananthapuram Devavajanam aalathil padikkuvanum Yesuvil koodal valaruvanumayi anugrahathinte 3 dinangal LMS compound Thiruvananthapuram October 4 5 6 velli shani nyayar divasangalilayi samayam രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422111. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. നിങ്ങൾ ഇന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലെസ്സിംഗ് ടുഡേയുടെ 700-ാമത്തെ എപ്പിസോഡാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ആരംഭിച്ച സമയത്ത് ഇത് ആരംഭിക്കണോ വേണ്ടേ എന്ന് തന്നെ പല പ്രാവശ്യം വളരെ ശങ്കിച്ചാണ് നിന്നത്. കാരണം ഇതിൻ്റെ എക്സ്പെൻസുകളും അതിൻ്റെ പിന്നിൽ നമുക്ക് ഒരു സ്റ്റുഡിയോ ഇല്ല, ഇന്നുമില്ല, ക്യാമറ ഇല്ലായിരുന്നു, ഇപ്പോൾ രണ്ട് ക്യാമറ നമുക്കുണ്ട്. വളരെ ഇതിൻ്റെ ഫൈനാൻസസ് എന്താകും, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ ഒത്തിരി സംശയിച്ച സമയങ്ങളുണ്ട്. ആദ്യത്തെ മാസങ്ങളും വളരെ സ്ട്രഗിൾസിലൂടെയാണ് മുന്നിലേക്ക് പോയത്. എന്നാൽ ദൈവം വിശ്വസ്തൻ ആയതുകൊണ്ട് നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച ദൈവം അതിൻ്റെ അവസാനത്തെ നാളോളം തികയ്ക്കുന്ന ദൈവം ആയതുകൊണ്ട്, ദൈവം ഒരിക്കലും ഒരു പദ്ധതിയും ഉപേക്ഷിച്ച് കളയാത്തവനായതുകൊണ്ട് ഇതുവരെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. മാത്രമല്ല, നൂറുകണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ ഇന്ന് വരെ നേരിൽ കണ്ടിട്ട് പോലുമില്ലാത്ത അനേകർ മുന്നിലേക്ക് വന്ന ആ ഓരോ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ആ ബ്ലെസ്സിങ് ടുഡേയുടെ ക്രൂവിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിൻ്റെ മുൻപ് സാക്ഷ്യങ്ങളിലൂടെ അല്ലാത്ത രീതിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇനിയും നൂറുകണക്കിന് എപ്പിസോഡുകൾ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇന്ന് ഫിലിപ്പിയ ലേഖന പഠനം തുടരുകയാണ്, ഇന്നും നാളെയും. അതുകൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ ഫിലിപ്പിയ ലേഖന പഠനം
മാത്രം എഴുതാൻ ഒരു ഭാഗം ഉണ്ടായിരിക്കണം. ആ ഭാഗം തുടരുക, നിങ്ങളുടെ വേദപുസ്തകം എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പെന്നെടുക്കുക. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ പഠനത്തിലേക്ക് പോകാം. We are going to read verse number 10 and 11. ഇനി നാം ഒരുമിച്ച് അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 10 11 വചനങ്ങൾ വായിക്കാൻ പോവുകയാണ്. If you have reached verse number 10, shout hallelujah. നിങ്ങൾ 10-ാം വചനത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ തുറന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Okay. I want to know Christ and the power of his resurrection and the fellowship of sharing in his sufferings, becoming like him in his death. അവിടെ 10-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുവാനും. And so somehow to attain to the resurrection from the dead. 11-ാമത്തെ വചനം അങ്ങനെ ഏതു പ്രകാരവും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുവാനുമായി ഞാൻ സകലവും ത്യജിച്ച് ചവറുന്നെണ്ണുന്നു. We are going to take one phrase from this verse. I want to know Christ. ഇതിലുള്ള ഒരു പ്രത്യേക വേദഭാഗം നാം അതിൽ നിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ, അനുഭവിച്ചറിയുവാൻ. I want to know Christ. ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you give a subtitle for these two verses, it will be Paul's passion for Jesus. ഈ രണ്ട് വചനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ക്രിസ്തുവിന് വേണ്ടിയുള്ള പൗലോസിന്റെ തീവ്രമായ ആഗ്രഹം. Many people are passionate about computers. ചില ആളുകളാകട്ടെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. ചില ആളുകളാകട്ടെ അവരുടെ കമ്പ്യൂട്ടറിൽ, സോഫ്റ്റ്വെയറിൽ, ഹാർഡ്വെയറിലാണ് ദൈവത്തെക്കാൾ അധികം ആവേശമുള്ളവരായി തീരുന്നത്. Many people are very much passionate about sports, cricket. ചില ആളുകളാകട്ടെ ദൈവത്തെക്കാൾ അധികം ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്. ചില ആളുകളാകട്ടെ സ്പോർട്സിൽ, ക്രിക്കറ്റിൽ, ബേസ്ബോളിൽ, ബാസ്കറ്റ്ബോളിൽ, ടെന്നീസിലൊക്കെ ആവേശമുള്ളവരാണ് ദൈവത്തെക്കാൾ അധികം. But here is a man who was completely passionate for Jesus. എന്നാൽ ഇവിടെ ഒരു മനുഷ്യനെ നോക്കൂ, ക്രിസ്തുവിനു വേണ്ടി, യേശുവിനു വേണ്ടി പൂർണ്ണമായി ആവേശഭരിതനായ ഒരു വ്യക്തി. He says, I want to know Christ. അവിടെ അദ്ദേഹം എഴുതുകയാണ്, എനിക്ക് യേശുവിനെ അറിയണം. If you take these two verses together, ഈ രണ്ട് വചനങ്ങളെ നാം ഒരുമിച്ച് എടുത്ത് പഠിച്ചാൽ, knowing Christ means three things. ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ്. Number 1, ഒന്നാമതായിട്ട്, knowing the power of his resurrection. അവിടെ കാണുന്നു അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുന്നതിലൂടെ. Number 2, knowing the fellowship of his sufferings. രണ്ടാമതായിട്ട് ആ വചനത്തിൽ കാണുന്നു യേശു തന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുന്നതിലൂടെ. Number 3, becoming like him in his death. മൂന്നാമതായിട്ട് അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതിലൂടെ. Take number 1, ഒന്നാമത്തെ കാര്യം, knowing the power of his resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ച് അറിയുക. Knowing the power of his resurrection happens in different levels. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ച് അറിയുന്നത് വിവിധ തലങ്ങളിലൂടെയാണ്. Many people think that the power of his resurrection we shall know when we will be resurrected. ഒത്തിരി ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരു ദിവസം നമ്മൾ പുനരുത്ഥാനപ്പെടുമ്പോൾ മാത്രമായിരിക്കും. Neighbor, no, no, no. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, ഇല്ലല്ലോ പറഞ്ഞ ഇല്ല ഇല്ല ഇല്ല. നോ നോ നോ, അല്ലെന്ന് പറഞ്ഞാലോ. Hallelujah. Now, today, we can know the power of his resurrection. ഇന്ന്
ഇന്ന് നമുക്ക് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയാൻ സാധിക്കും. Shout amen. എത്ര പേർ ആമേൻ പറയും? You want a verse for that? നിങ്ങൾക്ക് അതിനുള്ള വചനം ആവശ്യമുണ്ടോ? Romans chapter 8 verse number 11. അതിൽ എടുക്കേണ്ടത് റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിന്റെ 11 വചനം. Chapter number 8 of the book of Romans is widely known as the chapter of hope. റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തെ പൊതുവിൽ അറിയപ്പെടുന്നത് പ്രത്യാശയുടെ അധ്യായം എന്ന പേരിലാണ്. If nobody calls it, no problem. I call it the chapter of hope. ആരും ഇനി അങ്ങനെ വിളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ആ അധ്യായത്തെ വിളിക്കുന്നത് പ്രത്യാശയുടെ അധ്യായം എന്നാണ്. Because if you read it thoroughly well, you'll be full of hope. നിങ്ങൾ അത് വ്യക്തമായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് മുഴുവൻ ദൈവികമായ ഒരു പ്രത്യാശ കൊണ്ട് നിറയും. Hallelujah. Hallelujah. 11. 11-ാമത്തെ വചനം. And if the spirit of him who raised Jesus from the dead is living in you, he who raised Christ from the dead will also give life to your mortal bodies because of his spirit who lives in you. 11-ാമത്തെ വചനം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. This verse says the resurrection power is living in a believer's body now. ഈ വചനം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇന്ന് വസിക്കുന്നുണ്ട്. Today now. ഇപ്പോൾ അത് വസിക്കുന്നുണ്ട്. Hallelujah. Hallelujah. That's why the Bible says this spirit is given to you as an advance. അതുകൊണ്ടാണ് ഈ ആത്മാവിനെ ബൈബിൾ പറയുന്ന ഈ ആത്മാവിനെ മുൻകൂറായി നമുക്ക് നൽകിയിരിക്കുന്നു. In Malayalam, in one translation it says it has been given as an acharam. Yes. മലയാളത്തിൽ ഒരു ട്രാൻസ്ലേഷനിൽ പഴയ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് അത് അച്ചാരമായി നൽകിയിരിക്കുന്നു. What is acharam? എന്താണ് അച്ചാരം? What is acharam? എന്താണ് അച്ചാരം? ഇന്നുണ്ടോന്ന് അറിയില്ല. പണ്ട് അച്ചാര കല്യാണം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു. നാട്ടിലുണ്ടോ? മറന്നുപോയി. ഉണ്ട്. ഗുഡ്. ബിഫോർ ദ വെഡിങ് ടേക്സ് പ്ലേസ് സംതിങ് ഈസ് ഗിവൺ ആസ് എ ഗിഫ്റ്റ് ആൻഡ് ആസ് എൻ അഡ്വാൻസ് ദാറ്റ് ഈസ് നോൺ ആസ് അച്ചാരം. ഒരു വിവാഹം നടക്കുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് കൊടുക്കുന്നതിനെയാണ് അച്ചാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ. ദ ഹോളി സ്പിരിറ്റ് ദ റെസറക്ഷൻ പവർ ഹാസ് ബീൻ ഗിവൺ ടു us as an acharam and the original resurrection will take place later. The power has already come in your bodies. ഓർക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അവന്റെ ശരീരം ഒരിക്കൽ പുനരുത്ഥാനം പ്രാപിക്കും. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അവനൊരു അച്ചാരമായി മുൻകൂറായി ദൈവം നൽകിയിരിക്കുകയാണ്. How many of you really experience the Holy Spirit in your bodies now? ഇപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? Hallelujah. Hallelujah. If you know that the Holy Spirit is in you, that shows one day, just like Jesus rose up from the dead, you will also rise up. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിൽ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ ശക്തി കൊണ്ട് നിന്റെ ശരീരം ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടും. I want to know Christ. എനിക്കെന്റെ യേശുവിനെ അറിയണം. The power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ച് അറിയണം. Not only then but today. അത് അന്നല്ല, എനിക്ക് ഇന്ന് അറിയണം. Hallelujah. That is level 1. അതാണ് ഒന്നാമത്തെ പടി. Level 2. രണ്ടാമത്തെ പടി. When he comes at the
time of resurrection yesu christu tande punaruthana naalil varumbol I will experience the full power of his resurrection avante punaruthanathinte muluvan shaktiyum annaalil njan anubhavikkum John 14:19 yohannan 14:19 before long the world will not see me anymore but you will see me because I live you will also live 19-ാമത്തെ വചനത്തിൽ അല്പകാലത്തിനു ശേഷം ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും because I live you will also live അവിടെ എഴുതിയിരിക്കുന്ന ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും അടുത്തിരിക്കുന്ന ആളോട് പറയാമോ യേശു ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും യേശു ജീവിക്കുന്നത് കൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തെന്ന് പറഞ്ഞു യേശു ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും എത്ര പേരോട് പറയാമോ അത്രയും പേരോട് പറയുക വീട്ടിലിരുന്ന് കാണുന്നവർ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ഇല്ലെങ്കിൽ രണ്ട് കൈകളും ഉയർത്തി ഉറക്കി അന്തരീക്ഷത്തിലേക്ക് വിളിച്ചു പറയുക യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും വീട്ടിലിരുന്ന് കാണുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ഒരാളുണ്ടെങ്കിൽ അയാളോട് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞാൽ തൊട്ടുകൊണ്ട് പറഞ്ഞാൽ യേശു ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കും ഞാൻ ജീവിക്കും ഹല്ലേലൂയ യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ലെവൽ 3 മൂന്നാമത്തെ പടി Matthew 28:20 the last portion മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വചനത്തിന്റെ അവസാന ഭാഗം Surely I am with you always to the very end of the age ഞാനോ യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും Meaning the presence of the risen Lord is always available to his children every day അതിന്റെ അർത്ഥം ഇതാണ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം തന്റെ മക്കളോട് കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും റിസറക്ഷൻ പവർ ഈസ് ഓൾവേസ് വർക്കിംഗ് ഇൻ യു അതിന്റെ അർത്ഥം ഇതാണ് ഉയർപ്പിന്റെ ശക്തി എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കപ്പെടുന്നുണ്ട് ഹല്ലേലൂയ Blessing Today Mega Festival തിരുവനന്തപുരത്ത് ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ LMS കോമ്പൗണ്ട് തിരുവനന്തപുരം October 4, 5, 6 വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484-422-111 ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv ഇനി നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം ഇത് കാണുമ്പോൾ ഓർക്കണം നാളെ ഞാനും ഒരു വലിയ അനുഭവ സാക്ഷ്യവുമായി എഴുന്നേൽക്കും എന്നുള്ളിൽ തീരുമാനിക്കുക വിശ്വസിക്കുക ഇദ്ദേഹത്തിന്റെ പേര് ഷാജി എന്നാണ് തോപ്പുംപടി എന്നാണ് വരുന്നത് ഇദ്ദേഹത്തിന് കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇദ്ദേഹം ലോഡിംഗ് പണിക്കാരനാണ് ലോഡിംഗ് പണി ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇതായ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ നടുവ് ഉളുക്കുമായിരുന്നു 2-3 പ്രാവശ്യം അപ്പൊ ഡോക്ടർമാരെ പോയി കാണിച്ചപ്പോൾ തന്നെ അവിടെ പറഞ്ഞത് നട്ടെല്ലിന് തേയ്മാനമുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് 1.5 മാസം ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റായിരുന്നു ഇങ്ങനെ അഡ്മിറ്റായിരുന്ന സമയത്താണ് നമ്മുടെ ഈ സഭയിലൊരു ബ്രദർ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം അദ്ദേഹം പിറ്റേ പേര് വെട്ടി ആ സമയം മുതൽ ഇവിടെ വരാൻ തുടങ്ങി ഡോക്ടർമാർ പറഞ്ഞത് നടുവിന് പ്രശ്നമുള്ളത് കൊണ്ട് ഇനി ലോഡിംഗ് പണിയൊന്നും ചെയ്യരുത് ലോഡിംഗ് പണിയായതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ഉള്ളത് കൊണ്ട് ഒത്തിരി പണിയൊന്നും ചെയ്യരുത് അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തെ വിട്ടു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് മരുന്നൊക്കെ കഴിച്ച് വിട്ടു ഇദ്ദേഹം ചെയ്തത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ അടുത്ത ആഴ്ച മുതൽ
ഇവിടെ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. ഒരു ഞായറാഴ്ച ഇവിടെ ബ്രദർ വിളിച്ചു, പേര് വിളിച്ചു പറഞ്ഞു, നടുവിന് വേദനയുള്ള ആളുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. എങ്കിലും അദ്ദേഹം തുടർച്ചയായിട്ട് ഇവിടെ വന്ന് അതിനുശേഷം കുറച്ച് കുറച്ച് പണികളൊക്കെ എടുക്കാൻ തുടങ്ങി. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി അദ്ദേഹം ലോഡിംഗ് പണിക്ക് തിരികെ കയറി. ഇപ്പോൾ പഴയതിനേക്കാൾ നന്നായി എല്ലാ പണിയും അദ്ദേഹം എടുക്കുന്നുണ്ട്. ഷാജി, ഓക്കേ, എന്ത് മാർക്കറ്റിലോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ആണോ ലോഡിംഗ് ചെയ്യുന്നത്? സി ഐ ചുവിന്റെ ലോഡിംഗ് ആണ് ചെയ്യുന്നത്. എന്ത് എത്ര ഭാരം വരെ ചുമക്കും? ഏതാണ്ട് കല്ലും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഈ രൂപം കണ്ടിട്ട് ഇത്രയും വെയിറ്റ് എടുക്കുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്തുമാത്രം ചെയ്യും എന്നുള്ളത്. എനിവേ, കർത്താവ് ഒരു വലിയ കൃപ കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ജോലിക്ക് തിരിച്ച് കയറാനുള്ള ആരോഗ്യം കർത്താവ് കൊടുത്തു. ഇവിടെ നടുവേദനയായിട്ട് നിൽക്കുന്ന പലരും ഉണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏത് വേദനയുടെയും പരിഹാരം അകത്തുനിന്ന് പൊങ്ങി വരുന്ന വിശ്വാസമാണ്. വിശ്വാസം നിങ്ങളുടെ കയ്യിലുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഏറ്റവും വലിയ ആന്റിബയോട്ടിക് ആണ് വിശ്വാസം. പറഞ്ഞേ, ഇതൊണ്ടേ ഫലിച്ചു, കാര്യം ഫലിച്ചു. ഹല്ലേലൂയ. നടുവേദനയുള്ള പലരും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ നിങ്ങൾ എഴുന്നേൽക്കുകയാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ വെച്ച് എന്നെ പലപ്പോഴും ഞാൻ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വല്ലാതെ നടുവേദന എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത്, കട്ടിലിൽ കിടക്കുന്ന സമയത്ത് പല മരുന്നുകളും പലതും ഒക്കെ ഉപയോഗിച്ച് നോക്കി, സ്പ്രേ ചെയ്തു, പലതും ചെയ്തിട്ട് മാറാതെ കിടക്കുന്ന സമയത്ത്, ഒരു ദിവസം മാസങ്ങൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന പ്രോഗ്രാമാണ് ബ്രദർ ഡാമിയുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം. അതിൽ പറയുകയാണ്, ഒരു സഹോദരി നടുവേദനയായിട്ടിരിക്കുകയാണ്, ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഞാൻ ഓർത്ത് ഇത് വേറെ സഹോദരി ആവരുത്, ഞാൻ തന്നെ ആവണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു, എഴുന്നേറ്റു. അതിനുശേഷം നടുവേദന മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വരെയും അതിലൂടെ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വിശ്വാസമാണ് നമ്മുടെ മുതൽ എന്നുള്ളത്. ഈ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി. ഒരു ഞായറാഴ്ചയും ആരാധന മുടക്കരുത്. എല്ലാ ഞായറാഴ്ചയും കഴിക്കേണ്ട ഡോസാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നടുവേദന ഉണ്ടാവില്ല. എത്ര പേർ കൈകൾ നീട്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടേതായ നന്മകളും അനുഗ്രഹങ്ങളും ഈ മകന്റെ മേൽ ചൊരിഞ്ഞ് അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. കർത്താവേ, ഈ സൗഖ്യം ലഭിച്ച അനേകർ യേശുവിന്റെ കാലത്ത് യേശുവിന്റെ സാക്ഷികളായി മാറിയതുപോലെ, യേശുവിന്റെ ശുശ്രൂഷക്കാരായി മാറിയതുപോലെ, കർത്താവിന്റെ സാക്ഷിയായി മാറുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വർഷത്തെ നമ്മുടെ രണ്ടാമത്തെ മെഗാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നാളെ ആരംഭിക്കുകയാണ്. ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു ദിസ് മെഗാ ഫെസ്റ്റിവൽ. എത്ര ദൂരെയാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും വരണം. കർത്താവ് നിങ്ങളെ തീർച്ചയായും തൊടും, അനുഗ്രഹിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഈ പ്രാവശ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. രാത്രിയിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുകയില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ ഡേ നിൽക്കുവാൻ, എല്ലാത്തിലും അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ച് കരുതി വരിക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഈ സമയത്ത് ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത തലവേദന, തലവേദന സാധാരണ തലവേദനയല്ല, അതിഭയങ്കരമായ തലവേദനയുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇതൊരു വലിയ മാരക രോഗമാണോ എന്നൊക്കെ സംശയിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളൊരു പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അന്നനാളത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ന്യൂമോണിയ ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. എനിക്ക് എല്ലാ മെഡിക്കൽ ടേംസും ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷേ എന്ത് പേര് വിളിച്ചാലും നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും സൗഖ്യമാക്കാൻ യേശുവിന് സാധിക്കും. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. ക്ഷയരോഗം സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് സി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ കിഡ്നി മാറ്റിവെക്കാനായിരിക്കാം ശ്രമം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നട്ടലിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ.
in the name of Jesus. Our back pain mari pogutte discukal yathasthanathekku madangi varatte asthigale rogangal saukhyamagatte kunjungal illathavarku yesu karthavinte naamathil kunjungal undagatte വൈവിധ്യമാർന്ന വിടുതലുകൾക്കും രോഗസൗഖ്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കുമായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, നീ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറുകളിൽ ആവശ്യപ്പെടാം. എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന ഈ പുസ്തകത്തിലൂടെ അനേകർ അത്ഭുതകരമായ വിടുതലുകളും അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. അതുപോലെ ആശിഷ്മാരി എന്ന ഈ പുസ്തകം ഒരു കഥയിലൂടെ ദൈവജനം പഠിക്കുന്ന ഒരു പുസ്തകമാണ്. കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെട്ടാൽ തപാൽ മാർഗം നിങ്ങൾക്ക് ലഭിക്കും. അതല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വന്ന് നേരിട്ട് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം, ഏത് ഗോത്രത്തിനാണ് അവകാശമായുള്ള ദേശം ലഭിക്കാതെ പോയത്? Which tribe did not get the inherited land? Options: A. ആശേർ, B. ശിമ്യോൻ, C. ദാൻ, D. സെബൂലോൺ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C ഓർ D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് OM Books നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും.